ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ECPMനെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാര വച്ചിട്ടേ പിണറായി വിജയൻ പോവുള്ളൂ. ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. എവിടെയൊക്കെ കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. BJPയോട് കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളായ KS സുധാകരനും VD സതീശനും എല്ലാം തന്നെ ഇപ്പോൾ ഈയൊരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ബഹുമാനിയായ ASEC ജനറൽ സെക്രട്ടറി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത്. നമുക്കറിയാം എത്ര ആരോപണങ്ങളാണ്, നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത്. ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു. ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു. അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ BJPയുമായും കേന്ദ്ര സർക്കാരുമായും അമിഹിതമായ ബാന്ധവമുണ്ടാക്കി. അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ്. മാഫിയ സംഘങ്ങൾ വളരുകയാണ്. എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ? ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഭരണകക്ഷിയിലെ എം എൽ എ. പ്രതിപക്ഷം 2 വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എന്ന്. ഇന്ന് ഭരണകക്ഷിയിലെ MLA പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത തെറ്റുകൾ ഓരോന്നായി പറയുന്നു. കഴിഞ്ഞ 1 ആഴ്ചയിലധികമായി ഭരണകക്ഷിയിലെ MLA തുടർച്ചയായി ആരോപണങങ്ങൾ ഉന്നയിക്കുന്നു. ES നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി MLA ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അധികാരത്തിൽ ഇരിക്കുന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. ഇവിടെ മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു. എന്താ ആരോപണം? വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ DGP ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢകേന്ദ്രത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് 3/4 ഭാഗം സ്വർണം അടിച്ചു മാറ്റി 1/4 ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 2 കൊലപാതകങ്ങൾ. അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു.
സർക്കാർ വിറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ സർക്കാരിന്, സി പി എമ്മിന്, അധികാരികൾക്ക്, ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല? അത് ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട്. സ്വർണം കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ. അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ, ഈ നോർത്ത് ബ്ലോക്കിൽ, ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്. സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ, മാഫിയ സംഘങ്ങൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ആളുകൾ, അഴിമതി, കോഴ, എസ് പി ഓഫീസിലെ മരം വരെ വെട്ടിമാറ്റുക, എന്നിട്ട് ആ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇവര് കുറച്ചു നാൾ കൂടി ഇരുന്നാൽ ഈ സെക്രട്ടേറിയറ്റിന് വീല് വെച്ച് വീട്ടിക്കൊണ്ടുപോകും. അതിനും മടിക്കാത്തവരാണ്. എവിടെയും കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കോടികൾ ഉണ്ടാക്കിയാണ്, കോടികൾ കോടികൾ എല്ലാത്തിനും അഴിമതിയാണ്. ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം, 2023 ഏപ്രിൽ 22 തൊട്ട് 22 വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ ആ 3 ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തു. 20 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി, ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യ കാറിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു. എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത്? നിങ്ങൾ എന്തിനാണ്, എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത്? ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ്. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ, തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ്. അതിന് പകരം ഞങ്ങളെ കേസിൽ പെടുത്തരുത് എന്ന് മാത്രമാണ്. അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ, നിങ്ങൾക്കറിയാം തൃശൂർ പൂരം, തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ച് കലക്കി. അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത്? ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി, അവനെ നീക്കം ചെയ്യുന്നു, അവനാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അല്ലേ, ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി. രാവിലെ മഠത്തിൽ വരവ് മുതൽ 11 മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഏകദേശം 10-20 മണിക്കൂർ ഒരു കമ്മീഷൻ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീതെ ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ? എന്താ പോലീസിന്റെ ഹയറാർക്കി? അതിന്റെ മീതെ ഡി ഐ ജി ഉണ്ട്, അതിന്റെ മീതെ ഐ ജി ഉണ്ട്, അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അതിന്റെ മീതെ ഡി ജി പി ഉണ്ട്, ഒരുത്തിന് അറിഞ്ഞില്ലേ? അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രി ഉണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച് തകർക്കാൻ അരിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു? ഈ കമ്മീഷൻ അരിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരവാദിത്തബോധത്തോടുകൂടി പറയുന്നു, അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷനോട് ചോദിക്കാൻ തയ്യാറായില്ല. അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി ബി ജെ പിയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ, ബി ജെ പിയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ. അപ്പൊ ഇതെന്താ, എല്ലാം നടത്തുന്നത് ഷേഡി ഏർപ്പാടാണ്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുടയെടുത്ത് ചൂടിയിരിക്കുന്നത്. തണലാണിപ്പോൾ ബി ജെ പിയുടെ കുട. ബി ജെ പിയുടെ കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കണം.
ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആരാ അന്വേഷിക്കുന്നത്? ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച്, അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച്. ഒരു ഡി ജി പി ഉണ്ട്, പാവം, അന്വേഷണ സംഘത്തിന്റെ ചുമതല. ബാക്കിയുള്ളത് ആരാ? ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സിറ്റി പോലീസ് കമ്മീഷണർ, എസ് പി ഒക്കെ. അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട്, അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആളാണ് അജിത്ത്. അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വെച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്. ഇടോ എസ് പിക്ക് എതിരായിട്ട് ഒരു കേസ് വന്ന് അന്വേഷിക്കുന്നത് എസ് ഐ ആണോ? അതാണ് ഇവിടെ നടക്കുന്നത്. കളിപ്പിക്കലാണ് ഈ അന്വേഷണം. കാരണം പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല. കുറെ നാളുകൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു, ഇപ്പം മിണ്ടാത്തയില്ല, ഇപ്പം മിണ്ടാത്തയില്ല. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഏറാം മൂളികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇത് കേരളമാണ്, കേരളം ഇത് കാണുകയാണ്, കേരളം ഇത് കാണുകയാണ്. അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിൽ ആളുകയാണ് ഈ സർക്കാരിനെതിരായി. ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എരിഞ്ഞിറങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ്. ദേ ബംഗാളിൽ നിന്നുള്ള മാഡം അവിടെ ഇരിക്കുന്നുണ്ട്. സി പി എമ്മിന്റെ 33 വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി. ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത്? ജീർണതയായിരുന്നു, ജീർണത. ഈ സി പി എമ്മിനെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോവുള്ളൂ. അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി. ഒരു പോലീസുകാരന് പരിക്കില്ല, ഒരു വണ്ടിയുടെ ചില്ല് തകർന്നിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പട്ടിയെ പോലെ ഈ റോഡിലിട്ട് തല്ലി, ക്രൂരമായി തല്ലി. അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വിലയറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ നുള്ളിക്കോ എന്ന് ഞാൻ പറയാ. ഒറ്റ ഒരുത്തനെ വെറുതെ വിടില്ല, ഒറ്റ ഒരുത്തനെ. അധികാരവും നിയമവും പഠിച്ചോട്ടെ പോലീസ്. ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ്, അമിതാധികാരം. അങ്ങനെയെന്നുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല. മോളിലിരിക്കുന്നവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തൻ നടക്കണ ഇപ്പോ തെക്ക് വടക്ക്. ഒരാളുമില്ല സംരക്ഷിക്കാൻ, ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ. എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ വേറെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത്. ഇത് മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ, ഒരു അങ്കിളും ഉണ്ടാവില്ല രക്ഷിക്കാൻ. അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത്. ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസിൽ, നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെ ഏറാം മൂളികളാക്കി. കണ്ടില്ലേ, എം എൽ എയുടെ കാല് പിടിക്കുന്നു ഒരുത്തൻ എസ് പി, എം എൽ എയുടെ കാല്. എന്നിട്ട് എസ് പി വേറെ 3 എസ് പിമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട്. അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം. ഇടോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും ഡി സി സി പ്രസിഡന്റിനെ പറ്റി മോശം പറഞ്ഞാൽ പാലോട് രവി പാർട്ടിയിൽ ഉണ്ടാവില്ല, ഉണ്ടാവോ? അവരെ പറഞ്ഞ പരസ്യമായി പറഞ്ഞ അതുപോലെയാണ് ഈ പത്തനംതിട്ട എസ് പി തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ എസ് പിമാരെ പറ്റി മോശമായി പറഞ്ഞു. അവൻ പറയാണ് ഈ എ ഡി ജി പി അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ്, അവൻ കള്ളനാണ്, അവൻ സ്വർണ്ണക്കള്ളക്കെടുത്തുകാരനാണ്. എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ 4 ദിവസം എടുത്തു. അത് ഞാൻ പറഞ്ഞു കലയാക്കിയ പിന്നെയാണ് അയാൾക്കെതിരെ സസ്പെൻഡ്. അവരെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മിനിറ്റ്. കാല് പിടിക്കുകയാണ് വേണ്ടാത്തരം കാണിച്ചിട്ട്. എന്നിട്ട് നല്ല പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാക്കുന്നവന്മാർ ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ സമര പരമ്പരയുടെ തുടക്കമാണ്. ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ
ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നതാര് കരുതണ്ട. തെറ്റിദ്ധാരണേ, നവകേരള സദസ്സിൽ കണ്ണൂർ തന്നെ ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും തീർന്നില്ല. അതിന് ജനങ്ങളുടെ മറുപടിയും തെരഞ്ഞെടുപ്പിൽ തന്നു. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.